ഒറ്റയേറിൽ നാല് ജീവനുകൾ രക്ഷിച്ച അദ്വൈതാണ് ഇപ്പോൾ തൃശൂർക്കാരുടെ ഹീറോ. വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് പിടഞ്ഞ അമ്മയുടെയും അമ്മൂമ്മയുടെയും അടക്കം നാലുപേരുടെ ജീവന്റെ കാവലാളാവുകയായിരുന്നു ഈ കൊച്ചുമിടുക്കൻ. അമ്മയുടെ ബന്ധുവീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു അദ്വൈത്. അദ്വൈതിന്റെ അമ്മ ധന്യ ഈ വീട്ടിലെ പ്ലാവിൽ നിന്നും ചക്കയിടുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച മറ്റു മൂന്നുപേരും ഷോക്കേറ്റ് വീണു. ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഓടി ചെല്ലുമ്പോൾ കണ്ടത് അമ്മയും അമ്മൂമ്മയും ഉൾപ്പെടെ നാലുപേർ ഷോക്കേറ്റ് പിടയുന്നു. തൊട്ടടുത്തു കിടന്ന തറയോടിൻ്റെ കഷ്ണമെടുത്ത് ചക്കയിടാൻ ഉപയോഗിച്ച അലുമിനിയം തോട്ടിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഏറെ കൃത്യം തോട്ടി കമ്പിയിൽ നിന്ന് തെന്നിമാറി. ഒപ്പം നാലുപേരും നിസ്സാര പരിക്കുകളോടെ ജീവിതത്തിലേക്ക് തിരികെ കയറി. ചക്കയിടുന്നതിനിടെ അദ്വൈതിൻ്റെ അമ്മ ധന്യയ്ക്കാണ് ആദ്യം ഷോക്കേറ്റത്. കയ്യിലിരുന്ന അലുമിനിയം തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടി. ഷോക്കേറ്റ് തോട്ടിയടക്കം തെറിച്ചു വീണ ധന്യയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച അമ്മ ലളിതയ്ക്കും ഷോക്കേറ്റു. ഇവരെ രക്ഷിക്കാൻ നോക്കിയ അയൽവാസി റോസിയും തെറിച്ചു വീണു. ഇവരെ പിടിച്ച ധന്യയുടെ സഹോദരി ശുഭയ്ക്കും തോക്കേറ്റു. ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ ധന്യയ്ക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസവും പ്രഥമ ശുശ്രൂഷയും നൽകിയത് ചേച്ചി ശുഭയാണ്. അതിനുശേഷം ഓളറി മദർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപകടനില തരണം ചെയ്ത ധന്യ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്കൂളിൽ പഠിച്ച പാഠമാണ് നാല് ജീവനുകൾ രക്ഷിക്കാൻ അദ്വൈതിന് പ്രേരണയായത്. വൈദ്യുതി കടത്തിവിടാതെ വസ്തുക്കൾ ഉപയോഗിച്ച് വേണം ഷോക്കേറ്റവരെ രക്ഷിക്കാനെന്ന്. കയ്യിൽ കിട്ടിയത് ഒരു ടൈൽ കഷണം. അതെടുത്ത് ആഞ്ഞെറിഞ്ഞു. അദ്വൈത് സംഭവം വിവരിച്ചത് ഇങ്ങനെ. ധന്യയുടെ പുറംഭാഗത്തിനും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരുന്ന ധന്യ അപകടനില തരണം ചെയ്തു. എട്ടാം ക്ലാസ്സുകാരനായ അദ്വൈത് മണലൂർ വെള്ളക്കേത്ത് രഗീഷിന്റെ മകനാണ്. കാഞ്ഞാണി അമ്മയുടെ അമ്മാവൻ പുത്തൻപീടിക രാമത്തറ താമരത്തറ റോഡിൽ മടത്തിപ്പറമ്പിൽ സുഗതന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയതാണ് ഇവർ. ഭാരതീയ വിദ്യാഭവനിൽ വിദ്യാർത്ഥിയായിരുന്ന അദ്വൈത് ഈ വർഷം മുതൽ മണലൂർ സർക്കാർ ഹൈസ്കൂളിലാണ് പഠനം തുടരുന്നത്. പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി നാല് ജീവനുകൾ രക്ഷിച്ച ഈ കൊച്ചുമിടുക്കൻ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറി.